കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും ആത്മീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ ദുർഗന്ധം പരത്തുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ സഹ പരിവാർ സംഘടനകളായിട്ടുള്ള SIO, വെൽഫെയർ പാർട്ടി, ഫ്രറ്റേണിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ അനുബന്ധ സംഘടനകളുടെയും സ്വഭാവം അതുതന്നെയാണ്. ഇപ്പോൾ അനുപമ വിഷയത്തിലും അതെത്തി നിൽക്കുകയാണ്. അനുപമയുടെയും അജിത്തിൻ്റെയും വിഷയത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പരമോന്നത ആചാര്യനായിട്ടുള്ള മൗദീദിയുടെ ഫർദ എന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്തൊക്കെ പറയുന്ന പല കാര്യങ്ങളും വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവരിട്ട് കാണിച്ചു കൂട്ടുന്നതൊക്കെ കോപ്രായങ്ങളാണ്, നാടകങ്ങളാണ്, കാപട്യമാണ് എന്ന് ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടും. ജമാഅത്തെ ഇസ്ലാമിയുടെ വിവിധ രാജ്യങ്ങളിലുള്ള രൂപങ്ങളൊക്കെ തന്നെയും അക്രമത്തിൻ്റെ വഴിയെ തന്നെ നടന്നു പോയിട്ടുണ്ട്. കേരളത്തിൽ, ഇന്ത്യയിൽ അവർക്ക് അക്രമത്തിന് ആയുധം കയ്യിലെടുത്താൽ ആയുധമെടുക്കുന്ന ആ കൈകൾ മറ്റുള്ളവരാൽ വെട്ടിമാറ്റപ്പെടുമെന്ന ഒരൊറ്റ ഭീതി കൊണ്ടാണ്, അവർക്ക് അതിനുള്ള ഭൂരിപക്ഷം കൂടെ കിട്ടാത്തതുകൊണ്ടാണ് അവരതിന് തയ്യാറാവാത്തത്. ഈജിപ്ത് ഒരുപാട് പാരമ്പര്യമുള്ള ഒരു മണ്ണാണ്, മതസൗഹാർദ്ദത്തിൻ്റെ വിളനിലമാണ് ഈജിപ്ത്. ആ ഈജിപ്തിൽ അവർ മുർസിയെ ഭരണാധികാരിയാക്കി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈജിപ്ഷ്യൻ പതിപ്പാണ് ബ്രദർഹുഡ്, മുസ്ലിം ബ്രദർഹുഡ്. അങ്ങനെ അദ്ദേഹം ഭരണാധികാരിയായപ്പോൾ അവിടെ ഇസ്ലാമിക രാജ്യമാക്കി പരിപൂർണമായി മാറ്റുക, അതായത് മറ്റ് മതസ്ഥരുടെ അവകാശങ്ങൾ പോലും ഹനിക്കപ്പെടുന്ന രീതിയിലുള്ള ചില നിയമപരിഷ്കരണത്തിന് മുൻകൈയെടുത്തു. പക്ഷേ ഉയർന്ന മതേതര ബോധമുള്ള, വിദ്യാഭ്യാസപരമായി വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു അറബ് രാജ്യമായ ഈജിപ്തിലെ ജനങ്ങൾ, യുവാക്കൾ തെരുവിലിറങ്ങുകയും അവസാനം പട്ടാള വിപ്ലവത്തിലേക്ക് എത്തിച്ചേരുകയും മുർസിയെ പിടിച്ച് അകത്തുകയും ചെയ്തു. ബംഗ്ലാദേശ് ഒരു മതേതര രാജ്യമായിരുന്നു. 2014 അത് മതരാഷ്ട്രമാക്കി മാറ്റി. അതിനുശേഷം അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, ഹൈന്ദവ, ക്രൈസ്തവ, സിഖ് വിഭാഗത്തിൽപ്പെട്ടവർ വളരെയധികം വേർതിരിവ് അനുഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയുണ്ട്. ഇസ്ലാം മതത്തിനകത്ത് തന്നെയുള്ള പുരോഗമന ആശയവാദികളായിട്ടുള്ള ചെറുപ്പക്കാരെയും പെൺകുട്ടികളെയും ഒക്കെ തന്നെ അവർ നിർദ്ദേഹം കൊലയ്ക്ക് വിധേയരാക്കുന്നുണ്ട്. തസ്ലീമ നസ്രീന് പോലും അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത് നമുക്കറിയാം. തസ്ലീമ നസ്രീൻ്റെ വിഷയമല്ല, അതിനപ്പുറത്ത് അല്പം കൂടി യുക്തിബോധത്തോടുകൂടി ജീവിക്കുന്ന ചെറുപ്പക്കാരെ നിർദ്ദേഹം വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതിൽ മുൻപന്തിയിലാണ് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമി എല്ലാ കാലത്തും ജമാഅത്ത് ഇസ്ലാമിയുടെ നടപടി ഇതുതന്നെയായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി വിവിധ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള എല്ലാ സമീപനവും ഇതുതന്നെയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, സമീപകാലത്തായി കേരളത്തിലുണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളും, കേരളത്തിലെ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിവാദങ്ങൾ, ഗെയിൽ പൈപ്പ് ലൈൻ വന്നു കഴിഞ്ഞാൽ അത് ഭൂമിക്കടിയിലെ ബോംബാണ്, അത് പൊട്ടിയിട്ട് ഇവിടെയുള്ള ജനങ്ങളെല്ലാം മരിച്ചു പോകുമെന്ന് വളരെ സാധാരണക്കാരായ, അത്ര വലിയ ശാസ്ത്രീയ അറിവുകളില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അതിനെ തുരങ്കം വെക്കാൻ വേണ്ടി നോക്കി. അതായത്, ഈ നാട് വികസിക്കരുത്, ഈ നാട് ഇന്ത്യ വികസിക്കരുത്, ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടില തന്ത്രങ്ങളുമായിട്ടാണ് എല്ലാ കാലത്തും ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് പോയിട്ടുള്ളത്. ഗെയിൽ പൈപ്പ് ലൈനിൽ മാത്രമല്ല, ഗെയിൽ പൈപ്പ് ലൈനിൽ പിന്നെ അവർ ഈ തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കി പോലീസ് വന്ന് നന്നായി കൈകാര്യം ചെയ്തു. വിഴിഞ്ഞത്തവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, വൈപ്പിൽ അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ചെങ്ങറയിൽ പാവങ്ങൾക്ക് സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അവിടെ ഇവിടെയും കൊണ്ടുപോയി കുടിലു കെട്ടിച്ച് ഒരു വർഷം അവരെ നടത്തിച്ചു. അതിന് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നു. ഈ പാവങ്ങളുടെ ധൈര്യതയെ ചൂഷണം ചെയ്ത് അവരുടെ രക്ഷകരാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയും അവരെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുകയും കേസിൽപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി. മുത്തങ്ങയിൽ സികെ ജാനുവിൻ്റെ നേതൃത്വത്തിൽ ഗോത്രമഹാസഭാ സമരം നടത്തിയപ്പോൾ, അനാവശ്യമായ ഒരു സമരം നടത്തിയപ്പോൾ, ഒട്ടും നീതീകരിക്കാനാവാത്ത ഒരു സമരമാണ്. അവരുടെ ആവശ്യങ്ങൾ അനാവശ്യമാണെന്ന് നമ്മൾ പറയുന്നില്ല. അതിന് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നു. അതല്ലാതെ ഒരു പിന്നെ ഭീകരപ്രസ്ഥാനമായിട്ട് ഗോത്രമഹാസഭയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്തു കൊടുത്ത ജമാഅത്ത് ഇസ്ലാമിയാണ്. അവസാനം എന്താ ഉണ്ടായത്? ഒരു പാവപ്പെട്ട ആദിവാസി വെടിയേറ്റ് മരിച്ചു, ഒരു പാവപ്പെട്ട പോലീസുകാരൻ വെട്ടേറ്റ് മരിച്ചു. രണ്ട് രക്തസാക്ഷികളാണ് സമരത്തിലുണ്ടായത്, ഒന്ന് പിന്നെ പോലീസ് ഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, മറ്റൊന്ന് അവരുടെ ഭാഗത്തുനിന്ന്. ഏതായിരുന്നാലും രണ്ടുപേരും മരണപ്പെട്ടു. സി കെ ജാനു ഇവർ കാണപ്പെട്ട ദൈവമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി കൊണ്ടു നടന്നിരുന്നത്. ആ സി കെ ജാനു ഒരു പ്രത്യേക ഘട്ടത്തിൽ BJP പിടിയാളായിട്ട് പോകുന്നു നമ്മൾ കണ്ടു. ജമാഅത്ത് ഇസ്ലാമിയും BJP ഒക്കെ തമ്മിലുള്ള അന്തർധാര എത്ര കണ്ട് സജീവമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു അത്. ഓ അബ്ദുള്ള നാട്ടിൽ മുഴുവൻ നടന്ന് പെൺകുട്ടികളെല്ലാം ആപ്പിളാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, പഴങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുക എന്നല്ലാതെ, ഈ വയസ്സുകാലത്തും പെൺകുട്ടികളുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുന്ന വികൃത മനസ്സിലുടമയായിട്ടുള്ള ഓ അബ്ദുള്ളയെ പോലെയുള്ളവരാണ് ഇവർ കൊണ്ടുനടക്കുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ പുരോഗമനാശയമായിട്ട് വന്നിരിക്കുക. മൗദീദിയുടെ വാക്കുകൾ പ്രകാരം, ഇവരുടെ അടിസ്ഥാന പ്രമാണ പ്രകാരം, വിവാഹിതരായ ഒരാൾക്ക് അവിഹിതമായ ഒരു ബന്ധമുണ്ടെങ്കിൽ, അത് വിവാഹിതരാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണം, വധശിക്ഷയ്ക്ക് വിധേയരാക്കണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പറയുന്നത്. അവിവാഹിതരാണെങ്കിൽ അവരെ 100 ചാട്ടവാറടിക്ക് വിധേയരാക്കണമെന്നും, അനുപമ അവിവാഹിതയാണ്, 100 ചാട്ടവാറടി കൊടുക്കേണ്ട അവർക്കിപ്പോൾ. അജിത്ത് വിവാഹിതനായിട്ടാണ് വേറെ ബന്ധത്തിലേക്ക് പോയത്, അജിത്തിനെ അവർക്ക് കല്ലെറിഞ്ഞു കൊല്ലണ്ട, മറിച്ച് അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് വരുമ്പോൾ ഭയങ്കര രസമാണ്. ഇതിൻ്റെ കവർ ഫോട്ടോയിൽ തന്നെ, നമ്മൾ ഈ ന്യൂസിൻ്റെ കവർ ഫോട്ടോ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിനകത്ത് ഒന്ന് KK രമ്യാണ്, ഒന്ന് അജിത്താണ്, ഒന്ന് അനുപമയാണ്. അവർക്ക് മൂന്നവർക്ക് അവിടെ നിൽക്കാൻ യോഗ്യതയുണ്ട്. KK രമ ഒരിക്കലും മൗദീദിയാണ് ആശയങ്ങൾ പറയുന്നില്ല. അവർ അടിപൊളി ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ കൂടി പോകുന്നവരാണ്. രാഷ്ട്രീയമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവരുമായിട്ട് നിലനിൽക്കുമ്പോഴും അവർ ഭൗതികതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അവർ ഇത്തരം പിന്നെ കിതാബ് കാണാൻ പണം പിടിച്ചു പോകുന്നതല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ വനിതാ വിങ്ങിൻ്റെ നേതാവായിട്ടുള്ള
ഒരു മക്കരയിട്ട സ്ത്രീ അതിനകത്ത് കാണാനുണ്ടല്ലോ. അത് പിന്നെ എസ് ഐ യുയും ഫ്രട്ടേണിറ്റിയും വെൽഫെയർ പാർട്ടിയും എസ് ഐ പിന്നെ ജി ഐ യുയും സോളിഡാരിറ്റിയും ഒക്കെ പോലെ തന്നെ ഇവരുടെ ജമാഅത്ത് പരിവാരത്തിലെ മറ്റൊരു കൈവഴിയായിട്ടുള്ള വിമൻസ് ജസ്റ്റിസ് ഫോറം എന്ന സംഘടനയുടെ ജില്ലാ നേതാവാണ്. അവരുടെ പേര് മുംതാസ് ബീഗം. മുംതാസ് ബീഗം അധ്യാവസാനം ഈ സമരത്തിൻ്റെ കൂടെയായിരുന്നു. പണ്ടൊരു കണ്ണൂർക്കാരിയായിട്ടുള്ള ഒരു പാപം താത്തയെ അവരെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അവരുടെ അവർക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിച്ച് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തിയപ്പോൾ അന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാർ കൂടെയുണ്ട്. എല്ലാ വേണ്ടാത്തതിലും ഇപ്പോൾ പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഏതായിരുന്നെങ്കിലും അവരെ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത് അവിഹിതമല്ല. ജമാഅത്ത് ഇസ്ലാമി തൊട്ട് കഴിഞ്ഞാൽ ഇത് വിഹിതമായ ഗർഭമാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുന്നവർക്ക് സംരക്ഷിക്കണം, അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി കാലാകാലങ്ങളിലായി കുളം കലക്കി മീൻ പിടിക്കാൻ നോക്കുകയാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, ഇന്ത്യയെ പിന്നെ ഭിന്നിപ്പിക്കുക, ഇന്ത്യയിലെ ജനങ്ങളെ മനസ്സുകൊണ്ട് പരസ്പരം ശത്രുക്കളായിട്ട് കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക, അങ്ങനെ സാമുദായിക ധ്രുവീകരണം നടത്തുക, സംഘപരിവാറിൻ്റെ വഴികൾ ഈസിയാക്കുക, പാകിസ്ഥാൻ്റെ വഴികൾ ഈസിയാക്കുക. കാരണം ഇന്ത്യക്കകത്ത് അന്ത ചിത്രങ്ങൾ രൂക്ഷമായി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. മറ്റൊന്ന് രാഷ്ട്രീയമായി ഇവിടെ വരുന്ന ഇത്തരം പിന്നെ കൺസോൾട്ടേഷൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് സംഘപരിവാറാണ്. ഇവർക്ക് ആരിൽ നിന്നാണ് പണം കിട്ടിയതെന്ന് മാത്രമാണ് ഇനി അന്വേഷിക്കാൻ ബാക്കിയുള്ളത്. എന്തായിരുന്നാലും ഈ പുരോഗമനവാദം ജമാഅത്ത് ഇസ്ലാമി എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കണം. മറ്റ് അവർ ഏറ്റവും അവസാനം ഹസനുൽ ബന്ന എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രവാചകൻ, അയാൾ അമീറാണോ കുമീറാണോന്നും നമുക്കറിയില്ല, ഏത് തേങ്ങയാണെങ്കിലും ശരി, അയാൾ പറഞ്ഞത് ഹാദിയയും അനുപമയും ആധുനിക ഇന്ത്യയിലെ പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന്. എന്ത് രണ്ടും തമ്മിൽ എവിടെയാണ് സമീകരിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും പെൺകുട്ടി പ്രണയിച്ച ഒരാളെ വിവാഹം കഴിച്ച് അവർ പിന്നെ വിവാഹം കഴിച്ച് കുട്ടികളായിട്ടില്ല, ഞാൻ കുട്ടികളായാലും വിവാഹം കഴിച്ച് കഴിച്ചാണ്. മറ്റേത് അങ്ങനെയാണോ? മറ്റേത് രണ്ട് പിന്നെ ഒരു പത്തോ പതിനെട്ടോ വയസ്സ് കഷ്ടിച്ച് പ്രായപൂർത്തിയാവാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു ഇവൻ രാജ്യത്ത്. അജിത്ത് ആദ്യം ഒരു വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സുഹൃത്തിൻ്റെ ഭാര്യയെ, അവർക്ക് കുട്ടികളുള്ളതാണ്, ആ ഭാര്യയെ തട്ടിക്കൊണ്ടൊന്നുമല്ല വശീകരിച്ച് കൊണ്ടുവന്ന് കൂടെ പ്രാർപ്പിച്ച് കുറച്ച് കാലം അവർക്കും കിട്ടേണ്ടതാണ് കിട്ടിയ അവളെ അവസാനം ആവശ്യം കഴിഞ്ഞപ്പോൾ അവളെയും ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രായപൂർത്തിയാവാൻ കാത്തിരുന്ന കുട്ടിക്ക് പ്രായപൂർത്തിയായതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഇവൻ വളച്ചെടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി ആ കുട്ടിയുടെ കുടുംബജീവിതത്തെ പോലും തകർക്കുന്ന രീതിയിലേക്ക് എത്തിയത്. അതിന് പക്വതയായിട്ടില്ല. അതിൻ്റെ കണ്ടാൽ തന്നെ അതിൻ്റെ സംസാരങ്ങൾ കേട്ടാൽ തന്നെ നമുക്കറിയാം ആരോ പഠിപ്പിച്ചു കൊടുത്തത് കാണാതെ പറയുന്ന ഒരാളായിട്ട് പലപ്പോഴും അനുഭവം മാറുന്നുണ്ട്. അനുപമയുടെയും അജിത്തിൻ്റെയും മനുഷ്യാവകാശത്തെക്കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല. ആ കുഞ്ഞവർക്ക് കിട്ടേണ്ടതാണ്, അവർ പിന്നെ അവർക്ക് പ്രായപൂർത്തിയായവർക്ക് അങ്ങനെ ഒരുമിച്ച് ജീവിക്കാം, അതിന് പിന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരം അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അവർക്കുണ്ടായ കുഞ്ഞിനെ അവർക്ക് സംരക്ഷിക്കാം, അതൊക്കെ അവരുടെ അവകാശം തന്നെയാണ്, അതിൽ മറ്റാർക്കും ഇടപെടാനുള്ള അർഹതയില്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതിനകത്ത് ഇടപെടുമ്പോൾ അവർ ഇക്കാലം വരെ പറഞ്ഞത് പലതും വിഴുങ്ങിക്കൊണ്ടും പണയം വെച്ചുകൊണ്ടും അത് വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടും അവരുടെ ആശയങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടും നീങ്ങി എന്ന ഒരു ധാരണ വരുമ്പോഴും സത്യത്തിലതൊന്നുമല്ല. ഇവർക്ക് എന്താ വെച്ചാൽ ക്ഷീരമുള്ളവരകിടിൻ ചൂട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന ആ ചൊല്ല് അർത്ഥവത്താക്കുന്ന രീതിയിലാണ് ജമാഅത്ത് ഇസ്ലാമി എവിടെയൊക്കെയാണോ തങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പ്ലാച്ചിമട സമരം കുളമാക്കിയത് ഇവരാണ്. ഇവരതിനകത്ത് വന്ന് അവരുടെ കൂടെയും കൊണ്ട് വന്ന് അതിനെ വർഗീയവൽക്കരിക്കാൻ നോക്കി. അപ്പോൾ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്ന നിസ്വാർത്ഥരായ ജനക്കൂട്ടം മുഴുവൻ എല്ലാം പിരിഞ്ഞുപോയി. ഓരോ വിഷയങ്ങളിലും അവരിടപെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ജമാഅത്ത് ഇസ്ലാമി എവിടെയുണ്ടോ അവിടെയെല്ലാം അപകടമാണ് തീരുന്നത്. അതിൽ അവരുടെ കെണിയിൽ അറിയാതെ വരുന്ന ആളുകളിൽ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് പോകുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ പരിചയങ്ങളാക്കി മുമ്പിൽ നിർത്തിയിട്ടാണ് ഇവർ സമരങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇവരുടെ നേതാക്കന്മാർക്ക് ആർക്കും തല്ലു കിട്ടുന്നില്ല. അമീത് വാണിയമ്പലം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, ഇന്ന് വരെ ഒരു ലാത്തിച്ചാർജ് പുള്ളിക്ക് ഏറ്റതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഏതായിരുന്നാലും ജമാഅത്ത് ഇസ്ലാമി ഒരു കാളകൂട വിഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരത്തെന്ന് അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ് ഏറ്റവും അവസാനം അനുപമ വിഷയത്തിലും അജിത്തിൻ്റെ വിഷയത്തിലും അവരെടുത്തിട്ടുള്ള നിലപാടുകൾ.